കേസിൽ കുറ്റപത്രം ജൂലൈ 24 ന് സമർപ്പിക്കും. അതേസമയം 22 പ്രതികൾ ആകെയുള്ള കേസിൽ ഒരു ബിജെപി നേതാവ് പോലുമില്ല. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ സാക്ഷികളാക്കണോ എന്ന കാര്യം ആലോചനയിലാണ്. കേസുമായി ബന്ധപ്പെട്ട് 19 ബിജെപി നേതാക്കളെ ചോദ്യം ചെയ്തെങ്കിലും ഇവരിൽ ഒരാൾ പോലും പ്രതിയാകില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാകും സംസ്ഥാന പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുക. ED അന്വേഷിക്കേണ്ട വകുപ്പ് കൂടിയാണിത്. കേസുമായി ബന്ധപ്പെട്ട് ജൂലൈ 14 സുരേന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. 1.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം സുരേന്ദ്രനെ അന്ന് വിട്ടയക്കുകയായിരുന്നു. കവർച്ചാ കേസിൽ പരാതി നൽകിയ ധർമ്മരാജനും കെ സുരേന്ദ്രനും ഫോണിൽ സംസാരിച്ചതിന്റെ വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതൊരു കവർച്ചാ കേസ് മാത്രമായി കണക്കാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് ഈ പണം ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ലെന്നും അന്വേഷണ സംഘം പറയുന്നു. ഇക്കഴിഞ്ഞ April 3 കൊടകര ദേശീയപാതയിൽ 3.5 കോടി രൂപ ക്രിമിനൽ സംഘം കവർന്നത്. ഇതിനോടകം 22 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1.45 കോടി രൂപയും കണ്ടെടുത്തിരുന്നു. എന്നാൽ ബാക്കി പണം കണ്ടെത്തുന്നതിലാണ് അന്വേഷണ സംഘം വഴിമുട്ടി നീക്കുന്നത്.